എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഒരു മകന് അമ്മയോട് ഇത്രയ്ക്ക് അകം നിൽക്കാൻ പറ്റുമോ? പറ്റും. ഒരു മകളെ അച്ഛനിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്നോട് തോന്നുന്ന വികാരം അതേ അളവിലും തൂക്കത്തിലും എനിക്ക് എന്റെ മകളോടും ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അവരെന്നോട് ചെയ്തിരിക്കുന്നത് ഒറുക്കാനാവാത്തൊരു കുറ്റകൃത്യം, എ ക്രൈം. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്റെ മകളുടെ കാര്യം വെച്ച് ഊർമ്മള ദേവിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം. വാട്ട്? നീ സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാനോ? അതെ. അർജുൻ, വാ തുറന്ന് ഒന്നും പറയാത്ത ആ സ്ത്രീയെ നേരിടാൻ ഇനി അതേ മാർഗമുള്ളൂ. പോലീസ് വന്ന് ചോദ്യം ചെയ്യട്ടെ, അപ്പൊ മണിമണിയായിട്ട് പറഞ്ഞോളും കാര്യങ്ങൾ. നിന്റെ അമ്മ ഒരു ക്രിമിനൽ അല്ല, ഇങ്ങനെ ചിന്തിക്കാൻ. അമ്മയുടെ മനസ്സിൽ നിന്ന് ശാപം കിട്ടിയാൽ പിന്നെ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നീ നീ മാത്രമല്ല, നിന്റെ അടുത്ത തലമുറയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? എന്റെ സ്വന്തം കുഞ്ഞ് ഈ ലോകത്ത് എവിടെയുണ്ടെന്ന് അറിയാതെ അലയുമ്പോ എനിക്കെന്റെ മനസ്സിന്റെ ബാലൻസ് തെറ്റും, ആലോചനകൾ ശരിയല്ലാതാവും, പ്രവൃത്തികൾ പതറിപ്പോവും. നോക്ക്, എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാവും. എനിക്ക് മക്കളുള്ളതാ, പക്ഷേ ഇപ്പോൾ ഇതിനെ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഒന്നാമത് നാളെ ഒരു ചടങ്ങ് നടക്കേണ്ടതാ, അഭിഷേകിൻ്റെ കുട്ടിയുടെ നൂലുകെട്ട്. ബന്ധുക്കളും പരിചയക്കാരും എല്ലാം വരും. പിരിഞ്ഞ് രണ്ടായിട്ടാണെങ്കിലും സന്തോഷം അലയടിക്കേണ്ട സന്ദർഭമാണത്. നിന്റെ ഒറ്റൊരാളുടെ പ്രവൃത്തി കൊണ്ട് അതൊരു മരണവിടുവിലാക്കണോ? കേസിനും വഴക്കിനും പോകും മുമ്പ് നീ കാണേണ്ടത് മറ്റൊരാളെയാണെന്ന് എൻ്റെ അഭിപ്രായം. ശീതളിന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വസ്ഥമായ നിന്റെ ജീവിതത്തിൽ ഇപ്പോഴീ ഭൂകമ്പുണ്ടാക്കിയത് അവൾ ഒരുത്തിയാണ്. ഒരു പ്രഭാതത്തിൽ അവൾ ഇടിച്ചു കയറി നിന്റെ മുന്നിൽ വന്നു. കുടുംബമായി ജീവിക്കുന്ന നീ നിന്റെ അവസ്ഥ പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ചു. മറ്റൊരു പ്രഭാതത്തിൽ അവൾ നിന്നോട് പറഞ്ഞത് മരിച്ചു എന്ന് കരുതിയ നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുവെന്ന്. പിന്നീടെത്തിയതോ രണ്ട് ഫോട്ടോകളുമായിട്ടാ. അത് ഫേക്കല്ല, ഒറിജിനലാണെന്ന് നിന്റെ അമ്മ സമ്മതിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. നിന്റെ കുഞ്ഞ് എവിടെ എപ്പോൾ ജനിച്ചു, എവിടെ വളർന്നു, ഇപ്പോൾ എവിടെയുണ്ട്, ഈ സത്യങ്ങൾ അവൾക്കും അറിയാമെന്ന്. എന്താ, ശരിയല്ലേ? ഇപ്പോൾ നീ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നുമല്ല. ഇപ്പോൾ നീ കാണേണ്ടത് ഊർമ്മള ദേവിയല്ല, അത് ശീതളാണ്. ശീതളിനെ മാത്രം. ഹലോ, നമസ്കാരം മാഡം. എന്നെ ഇടയ്ക്ക് രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു അല്ലേ? കണ്ടില്ല, സസ്പെൻഷനിലായ പോലീസുകാരനല്ലേ, ജീവിക്കാൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കിയുള്ള പരക്കം പാച്ചില്ലായിരുന്നു. പ്ലീസ്, തമാശ പറയാനും കേൾക്കാനും ഉള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. കുട്ടിയുടെ കാര്യം എന്തായെന്ന് അറിയണം, അതിനുവേണ്ടിയാ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചത്. അതിന്റെ കാര്യമൊക്കെ എപ്പോഴേ ഓക്കെ അല്ലേ? അവളിപ്പോ എന്നോടൊപ്പം ഉണ്ട്. നിങ്ങളോടൊപ്പോ? അതെ. ഇനിയിപ്പോ എനിക്ക് ആരുടെ ഒത്താശ വേണ്ട. കുഞ്ഞിന്റെ കാര്യത്തിൽ മാഡത്തിന്റെ മുന്നിലേക്ക് കുഞ്ഞിനെ എടുത്തങ്ങ് നിർത്തിത്തരാൻ പറ്റുമോ? അതിനുവേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് ഓർക്കുമ്പോഴാ. എന്നാലും സാരമില്ല, എല്ലാം നമ്മുടെ മാഡത്തിന് വേണ്ടിയല്ലേ. നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ കാണണം, കണ്ടേ പറ്റൂ. അതിനാ ഞാനിപ്പോൾ മാഡത്തെ വിളിച്ചത്. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? കാശിന്റെ കാര്യം. മാഡത്തിന് വേണ്ടി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് എനിക്കൊരു നല്ല വില കിട്ടണം. തുകയൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലായത് പിന്നെ ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്.
അറിയാവല്ലോ. എത്രയാ എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയ്യോ, അതൊന്നും ഫോണിൽ കൂടി പറയാൻ പറ്റില്ല. ഇതിപ്പോ ഫോൺ വിളിയൊക്കെ റെക്കോർഡാക്കുന്ന കാലമാണ്. മാഡം, നമ്മൾ കാണാറുള്ള സ്ഥലത്തേക്ക് ഇങ്ങ് പോരെ. നമുക്ക് അവിടെ വെച്ച് നേരിട്ട് സംസാരിക്കാം. സോറി, എനിക്ക് ഉടനെ ഒന്നും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല. മാത്രമല്ല, നിങ്ങളൊരു വലിയ തുകയൊക്കെ പറഞ്ഞാ പറഞ്ഞാൽ തരും, തരേണ്ടി വരും. അതെ, നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയവരല്ല. എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളും നിശ്ചയങ്ങളും നടപ്പിലാക്കലുകളും ഉണ്ട്. മാഡം വരൂ, കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം. സമയത്തിനെത്തണം. ഞാൻ ഫോൺ വെക്കുക. എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. ഇതെന്താ പെട്ടെന്നൊരു അമ്പലത്തിൽ പോക്ക്? അത് പിന്നെ പോറ്റിക്ക് ഞാനൊരു തകിട് ജപിച്ച് തരാൻ കൊടുത്തിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ അത് വാങ്ങിക്കാൻ വിട്ടുപോയി. അതിപ്പോ ഉടനെ വാങ്ങിച്ചിട്ടാണ് നിൽക്കണ്ട. അതുമല്ല, അസമയത്ത് ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നത് നല്ലതല്ല. താൻ പോയി എനിക്കൊരു ചായ എടുത്തോണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ. ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് ചായയൊക്കെ വർഷം ഇട്ട് തരും. അവളോട് പറഞ്ഞാൽ മതി, ഞാൻ പോയിട്ട് വരാം. ഹലോ. ഹലോ എളമി, ഇതവിടെ പോവാ. ആ ജേക്കബ് വിളിച്ചിരുന്നു, കുട്ടി അയാളുടെ പക്കലുണ്ടെന്ന്. അതൊരു നല്ല വാർത്തയാണല്ലോ. എളമ, ഞാൻ കൂടെ വരണോ? എളമ നിൽക്കുന്ന സിഗ്നലിൽ ഞാനും ഉണ്ട്. അല്ല, അയാൾ എവിടെ വെച്ച് കാണണം പറഞ്ഞേ? സുഭാഷ് പാർക്കില്. അയാള് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. എന്താ എന്താ അയാളുടെ ഡിമാൻഡ്? ഡിമാൻഡൊക്കെ നേരിട്ട് പറയാമെന്ന അയാളെ സൂചിപ്പിച്ചത്. വീട്ടില് ജേട്ടനോട് കള്ളം പറഞ്ഞിട്ടാ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. ഹലോ എളമേ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എളയച്ചൻ എളമെ ഫോളോ ചെയ്യുന്നുണ്ട്. ദേ പുറയിലൊരു ഹോട്ടലില്. വാട്ട്, നീ എന്തായി പറയുന്നത്? ആ സത്യമാ. ഇതിപ്പം എന്റെ ഊഹം ശരിയാണെങ്കിൽ എളയച്ചന്റെ ഓട്ടോ ഇപ്പം എളമയുടെ പുറകെ വരും. ഞാൻ കണ്ടു ആളിനെ. ഈ നിലയിൽ ജേക്കബിന്റെ മുന്നിലേക്ക് ചെന്ന് ഇറങ്ങിയ അദ്ദേഹം ഞങ്ങളെ കണ്ടുപിടിക്കുന്നു ഉറപ്പാ. പിന്നെ ചോദ്യമായി ഉത്തരമായി അർജുന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാര്യം പറയേണ്ടി വരും.
ഇതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ലെന്ന് നിനക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് തൽക്കാലം ഞാൻ നേരെ അങ്ങ് അമ്പലത്തിലേക്ക് തന്നെ പോവാ. വീട്ടിൽ നേട്ടനോട് അമ്പലത്തിലേക്ക് പോണോന്ന് കള്ളം പറഞ്ഞ ഞാൻ ഇറങ്ങിയത്. അപ്പോ ജേക്കബ് കാത്തുനിൽക്കില്ലേ? അതിനി തൽക്കാലം ഒരു വഴിയേ ഉള്ളൂ. എനിക്ക് പകരം നീ അങ്ങോട്ടൊന്ന് ചെല്ലടാ. അല്ല, അതേ ഇപ്പൊ നടക്കൂ. അല്ലളിമേ, ഞാൻ പോയാ ശരിയാവോ? അതൊന്നും സാരമില്ല, അയാൾക്ക് വേണ്ടത് കാശല്ലേ, അതിന്റെ ഡിമാൻഡ് പറയാനാ വിളിക്കുന്നത്. അതിനിപ്പോ നീ ആയാലും ഞാനായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിയല്ലമ്മേ, ഞാൻ ട്രൈ ചെയ്യാം, സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. ശരി ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. എത്ര നേരമായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നു, നിങ്ങൾ എന്താ താമസിച്ചത്? മറ്റുള്ളവരുടെ സമയത്തിന് ഒരു വിലയില്ലെന്നാണോ? ഹലോ സർ, ഇത് ഔട്ട്ഡോർ ആണ്, നിങ്ങളുടെ ഓഫീസിലെ ക്യാബിൻ അല്ല, ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫും അല്ല. കറക്റ്റ്, അർജുൻ ശമ്പളം തന്നിട്ട് ജീവിക്കുന്നവരല്ല ഞങ്ങൾ, ആവശ്യക്കാരൻ നിങ്ങളാ, ഞങ്ങളല്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും, ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയേക്കാം. മടി അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ഒരു വല്ലാത്ത കുരുക്കിലാക്കിയിരിക്കുക. പെട്ടെന്ന് ഇരുട്ടിലേക്ക് പിടിച്ചിട്ടൊരു കുട്ടിയെ പോലെ, ദിക്കറിയാത്ത അവസ്ഥ. ഇങ്ങനെ പഴഞ്ചൊല്ല പറഞ്ഞ് സമയം കളയാതെ സർ, എന്താ നിങ്ങളുടെ പ്രശ്നം? നേരെ വിഷയത്തിലേക്ക് വാ. വിഷയത്തിന്റെ കാര്യം തന്നെ സംസാരിച്ചു തുടങ്ങിയത്. എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. ഒരു ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു അത് എന്റെ കുഞ്ഞും എന്റെ അമ്മയുമാണെന്ന്. ഞാനത് നിഷേധിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു
അമ്മയെ കാണിച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ. ഞാനത് ചെയ്തപ്പോ ഇടിവിട്ടേറ്റതുപോലെ മനസ്സിലായത് അതെന്റെ തന്നെ കുഞ്ഞാണെന്ന. ഞാനും എന്റെ ഭാര്യയും മരിച്ചുപോയി എന്ന് വിശ്വസിച്ച എന്റെ സ്വന്തം കുഞ്ഞ് അത് ജീവിച്ചിരിക്കുന്നു എന്ന് അമ്മ സമ്മതിച്ചപ്പോ ഞാനാകെ തകർന്നുപോയി. പക്ഷേ ആ കുട്ടി എന്ത് ചെയ്തു എന്നും എവിടെയാണെന്നും അമ്മ ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. അമ്മയുടെ അതേ വാശി കൊണ്ട് ഞാനും പിന്നാലെ പോയി അന്വേഷിക്കുന്നില്ല. പകരം എനിക്ക് ആ സത്യങ്ങൾ അറിയേണ്ടത് നിന്നിൽ നിന്നാ നേരിട്ട്. എന്ന് പറഞ്ഞാ മരിച്ചുപോയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞെവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. Am I correct? Yes, you are. പറഞ്ഞ എന്ത് തരും പ്രത്യുപകാരമായി? പ്രത്യുപകാരം? What do you mean? Just what she said, Arjun sir. സാർ എന്താ പ്രത്യുപകാരം എന്ന വാക്ക് കേൾക്കാത്ത പോലെ? ഒരാൾ ഒരു ഉപകാരം ചെയ്യുമ്പോ തിരിച്ചൊരു ഉപകാരം ചെയ്യുന്നതിനെയാണ് പ്രത്യുപകാരം എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇമ്പളമെന്നും നാട്ടുകാർ കൈക്കൂലി എന്നൊക്കെ പറയും. ഇവിടിപ്പോ സാറ് പറയാറുള്ള പഴഞ്ചൊല്ല് പോലെ പറഞ്ഞ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടെന്ന ശീതളിന്റെ ചോദ്യം. അർജുന്റെ കുട്ടി മരിച്ചോ ജീവിച്ചോ എന്നറിയേണ്ട ഒരു കാര്യവും എനിക്കില്ല. എന്നിട്ടും ആ സംശയത്തിന്റെ പിന്നാലെ ഞാൻ അലഞ്ഞു നടന്നു. ഒടുവിൽ സത്യം കണ്ടുപിടിച്ചു. വിശദമായ അന്വേഷണങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരുപാട് രഹസ്യങ്ങളും എനിക്കറിയാം. ആ രഹസ്യങ്ങളിലേക്കുള്ള വെറും ഒരു ചൂണ്ടുപലക മാത്രമാണ് ഞാൻ കാണിച്ച ആ ഫോട്ടോസ്. ആ രഹസ്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനിയും തരാൻ ഞാൻ റെഡിയാണ്, ഓൺ സർട്ടൺ കണ്ടീഷൻസ്. ആ രഹസ്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനിയും തരാൻ ഞാൻ റെഡിയാണ്, ഓൺ സർട്ടൺ കണ്ടീഷൻസ്. എന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ നിങ്ങൾ റെഡിയാണോ? അത് കാശല്ല, കാശിനേക്കാൾ ഞാൻ കൊതിക്കുന്ന മറ്റു ചിലത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കേ അത് ചെയ്യാൻ പറ്റൂ. എന്താ സാധിക്കൂ? എന്താ നിന്റെ കണ്ടീഷൻസ് പറയൂ, കേൾക്കട്ടെ. ഇറ്റ്സ് നത്തിങ് ബട്ട് ദ സെയിം ഓൾഡ് വൺ. അർജുൻ അമൃതയെ ഡിവോഴ്സ് ചെയ്യണം. എന്താ പറ്റൂ? പറ്റില്ല. എന്റെ കുഞ്ഞിനെയും ചുമന്ന് എന്റെ പാതി മീയായിട്ട് ജീവിക്കുന്ന പാവം പെണ്ണാണവൾ. അവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഒരിക്കലും. പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്നെയൊക്കെ അങ്ങ് തട്ടി അകത്താക്കല, പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് എന്റെ കുഞ്ഞിനെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ കേസ് കൊടുക്കും. പിന്നെ അവർ കണ്ടുപിടിച്ചു തന്നോളും എനിക്ക് എന്റെ കുട്ടിയെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട്. നല്ല ബെസ്റ്റ് ഐഡിയ ആണ് അർജുൻ സർ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പൊ പോയി കടലാസും പേപ്പറും വാങ്ങിക്കൊണ്ട് വരട്ടെ, കംപ്ലൈന്റ് എഴുത. മാത്രമല്ല ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കുകയും ചെയ്യാം. പോലീസ് വരുമ്പോ വിലങ്ങ് വയ്ക്കാൻ കൈകൾ വേണ്ടേ? എന്നെ വിലങ്ങണിക്കാൻ നിങ്ങളൊരു പ്രത്യേക കംപ്ലൈന്റ് കൊടുക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയാണ്, അവര് വന്നോളും കൊണ്ടുപോവാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ടിലിൽ താരാട്ട് പാടി ഉറക്കിയിട്ടല്ല ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞില്ല, അതാണ് സത്യം. പക്ഷേ ആ കുഞ്ഞിപ്പ എവിടെയുണ്ട്, ആരോടൊപ്പം ഉണ്ട്, എങ്ങനെ, ഏതാ എന്നൊക്കെ മണിമണിയായിട്ട് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കും. അതിന്റെ ഒരു ബലത്തില കുഞ്ഞിന്റെ ഊർമിളാദേവിയുടെയും ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം.
നിങ്ങൾ പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിളിച്ച് ശീതളിന് പിന്നാലെ അയക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒരു ഫ്രെയിം തയ്യാറാക്കി വീടിന്റെ ചുമരിൽ സൂക്ഷിച്ചു ആ കുഞ്ഞിന്റെ പടം വെച്ച് മാലയിടാം. എങ്ങനെയൊക്കെ മായ്ക്കാൻ ശ്രമിച്ചാലും മായുമോ രക്തബന്ധങ്ങൾ? വാവിട്ട വാക്കുകൾ വിലങ്ങുതടിയായി മാറുമ്പോൾ പലതും പലരും കണ്ടില്ലെന്ന് വയ്ക്കും. ഒന്നും അറുത്തുമാറ്റാനാവില്ല. എന്നും ബന്ധുക്കളാണിവർ, ഇന്നു പക്ഷേ ശത്രുക്കൾ.